ഹായ് നമസ്കാരം എല്ലാവർക്കും പ്ലസ് ടു എക്കണോമിക്സ് തുല്യതാ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ലെസണിലേക്ക് സ്വാഗതം നമ്മൾ ഇത് മൂന്നാമത്തെ വീഡിയോ ലെസൺ പ്ലസ് ടു തുല്യതയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് രണ്ട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു അതിൽ ആദ്യത്തെ മൈക്രോ എക്കണോമിക്സിലെ ആദ്യത്തെ നാല് പാഠങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അത് എങ്ങനെയാണ് എഴുതേണ്ടത് അതിൻ്റെ ആൻസറുകൾ ഉത്തരങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു ഓക്കെ കൂടുതലായിട്ട് സമയം കളയേണ്ട നമ്മൾ എന്ത് ചെയ്യുന്നു കൂടുതൽ ആളുകൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇനി ഇന്ന് മൈക്രോയിലെ അഞ്ചാമത്തെ ചാപ്റ്റർ മുതൽ അങ്ങോട്ടുള്ള പാഠഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് എങ്ങനെ വളരെ ഈസിയായി അതിൻ്റെ ആൻസർ ചെയ്ത എന്നിവയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നൂറ്ററുപത് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദ്യം വരും നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അഞ്ചാമത്തെ ചാപ്റ്റർ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള മാർക്കറ്റ് ഇക്വൽ കമ്പോള സന്തുലിതാവസ്ഥ എന്ന ആ ഒരു അധ്യായം നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ചാപ്റ്ററാണിത് ഇതിൽ പ്രധാനമായിട്ടും ഒരു മൂന്ന് ചോദ്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കുറച്ച് വൺ വൺവേഡുകളാണ് എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയേണ്ടത് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ കമ്പോളത്തിലെ ഡിമാൻഡ് അഥവാ ചോദനവും കമ്പോളത്തിലെ പ്രധാനവും അഥവാ സപ്ലൈയും തുല്യമാകുന്ന അവസ്ഥയാണ് കമ്പോള സന്തുലിതാവസ്ഥ എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിശ്ചിത വിലക്ക് ഒരാൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ അളവും നിശ്ചിത വിലക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്ന സാധനത്തിൻ്റെ അളവും അതാണല്ലോ സപ്ലൈ അത് രണ്ടും തുല്യമാകുന്ന അവസ്ഥയാണ് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം അവിടെ എന്തില്ല അധിക ഡിമാൻഡും ഇല്ല അധിക സപ്ലൈയും ഇല്ല ഓക്കെ അപ്പോൾ അധിക ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു കമ്പോളത്തിൽ സപ്ലൈയേക്കാൾ ഡിമാൻഡാണ് കൂടുതലെങ്കിൽ അതിനെ അധിക ഡിമാൻഡ് എന്ന് പറയും ഒരു കമ്പോളത്തിൽ ഡിമാൻഡിനേക്കാൾ സപ്ലൈ ആണ് കൂടുതലെങ്കിൽ അതിനെ നമ്മൾ അധിക സപ്ലൈ എന്നും പറയും ക്ലിയർ ആയല്ലോ ഓക്കെ ഇപ്പോൾ ഒരു എടുക്കാം ഒരു മാർക്കറ്റിൽ ആപ്പിളിന് കിലോക്ക് ഇരുന്നൂറ് രൂപയാണ് എന്ന് വിചാരിക്കുക ഓക്കെ ഇരുന്നൂറ് രൂപക്ക് ഒരു പത്ത് കിലോ ആപ്പിൾ ഒരാൾ വിൽക്കാൻ തയ്യാറുണ്ട് പക്ഷെ പതിനഞ്ച് കിലോ ആപ്പിൾ വാങ്ങാൻ ആളുകളുമുണ്ട് അതിൻ്റെ അർത്ഥം എന്താ വാങ്ങാവുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് അഞ്ച് കിലോ ആപ്പിൾ അവിടെ അധികമായി ആവശ്യമുണ്ട് അതിൻ്റെ അർത്ഥം അത് അധിക ഡിമാൻഡാണ് ഓക്കെ അതല്ല അഞ്ച് കിലോ ആപ്പിൾ മാത്രമേ വാങ്ങാൻ ആളുള്ളൂ എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ബാക്കി പത്ത് കിലോ വിൽക്കാനും ആളുണ്ട് പക്ഷേ അഞ്ച് കിലോയെ വാങ്ങാൻ ആളുകളേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എന്താ ആ ഒരു അഞ്ച് കിലോ വാങ്ങാൻ ആളുകളില്ല അതിൻ്റെ അർത്ഥം അത് അധിക സപ്ലൈ ആണ് ഓക്കെ ഇതാണ് കമ്പോള സന്തുലിതാവസ്ഥ അധിക ഡിമാൻഡ് അധിക സപ്ലൈ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണം ഇതൊക്കെ വൺ വേഡ് ചോദിക്കുന്നതാണ് ഒരു മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കാം അതോടൊപ്പം കമ്പോളത്തിൽ ഏത് വിലയിലാണോ കമ്പോളം സന്തുലിതാവസ്ഥയിലെത്തുന്നത് ആ വിലയെ നമ്മൾ സന്തുലിത വില എന്നാണ് പറയാം ഓക്കെ ആ വിലയെ നമ്മൾ സന്തുലിത വില എന്ന് പറയും ഈ സന്തുലിത വിലയിൽ ഡിമാ എത്ര ഡിമാൻഡാണ് എത്ര സപ്ലൈ ആണ് കമ്പോളത്തിലുള്ളത് ആ അളവിനെ നമ്മൾ സന്തുലിത അളവ് എന്നും പറയും ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു കിലോ ആപ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോ ആപ്പിളിന് ഇരുന്നൂറ് രൂപയാണ് ഈ ഇരുന്നൂറ് രൂപയാകുമ്പോൾ വാങ്ങാൻ വന്ന ആളുകളുടെ എണ്ണവും വിൽക്കാൻ വന്ന ആളുകളുടെ എണ്ണവും ഒക്കെ തുല്യമാണെങ്കിൽ കമ്പോള സന്തുലിതാവസ്ഥയിലാണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമെന്ന് ഈ ഇരുന്നൂറ് രൂപയാണ് സന്തുലിത വില കാരണം ഇരുന്നൂറ് രൂപയ്ക്ക് അധിക ഡിമാൻഡും ഇല്ല അധിക സപ്ലൈയും ഇല്ല ഡിമാൻഡും സപ്ലൈയും തുല്യമാണ് ആ വിലയെ നമ്മൾ സന്തുലിത വില എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ഇതിൻ്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്കൊരു ഇൻഡു മാർക്ക് ചെയ്തിട്ടുള്ള ഡയഗ്രാം കാണാൻ പറ്റും ഇപ്പോൾ അല്ലേ ഡിമാൻഡ് അതുപോലെ സപ്ലൈ ഈ ഡിമാൻഡും സപ്ലൈയും അല്ലേ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു ആണ് ഇത് ഡിമാൻഡിൻ്റെ ഡി ഡി എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിന്ന് മുകളിലേക്ക് പോകുന്ന ആ അപ്പോൾ സ്ലോപ്പിംഗ് അതാണ് എസ് എസ് അതാണ് സപ്ലൈ കറിവ് രണ്ടും കൂടി കൂട്ടിമുട്ടുക എന്ന് പറയുമ്പോൾ രണ്ടു കൂടി തുല്യമാകുന്ന ആ ഒരു പോയിൻറ്റ് അല്ല രണ്ടും കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റ് ഇ എന്ന് അടയാളപ്പെടുത്തിയത് കാണാൻ പറ്റും ആ പോയിൻ്റ് എന്ത് കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളോട് കമ്പോള സന്തുലിതാവസ്ഥ എന്താണ് കമ്പോള സന്തുലിതാവസ്ഥ ഡയഗ്രാമിലൂടെ വിശദീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വരക്കാൻ പറ്റും അല്ലേ നിങ്ങൾ തന്നെ പറയണമെന്ത് ഡി ഡി എന്നതാണ് ഡിമാൻഡിൻ്റെ ഡയഗ്രാം എസ് എസ് ആണെന്ത് സപ്ലൈയുടെ കർവ് അത് രണ്ടും കൂടി തുല്യമാകുന്ന പോയിന്റ് ഇ ആണെന്ത് കമ്പോള സന്തുലിതാവസ്ഥ ക്ലിയർ ആയല്ലോ ആ കമ്പോള സന്തുലിതാവസ്ഥയിൽ നേരെ താഴേക്ക് എക്സ് അക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് അക്ഷത്തിൽ നമ്മൾ വിലയാണ് എടുക്കുന്നത് എക്സ് അക്ഷത്തിൽ എവിടെയാണോ മുട്ടുന്നത് ആ ഒരു പോയിന്റ് എന്ത് നമ്മുടെ സന്തുലിത വില എന്ന് പറയുന്നത് വൈ അക്ഷത്തിലാണ് നമ്മൾ ഡിമാൻഡിൻ്റെയും സപ്ലൈയുടെയും അളവ് എടുക്കുന്നത് വൈ അക്ഷത്തിൽ ഏത് ഭാഗത്താണോ അത് മുട്ടുന്നത് ആ ഒരു ഭാഗമാണെന്ത് അതിൻ്റെ സന്തുലിത അളവ് ക്യൂ സ്റ്റാർ എന്നും പറയുന്നത് ഓക്കെ ഈ ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ കമ്പോള സന്തുലിതാവസ്ഥ അധിക ഡിമാൻഡ് അധിക സപ്ലൈ സന്തുലിത വില സന്തുലിത അളവ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ഒരു ഭാഗമാണെന്ത് ഈ സന്തുലിത വിലയും സന്തുലിത അളവും ഒക്കെ മാറ്റം വരും എങ്ങനെ നമുക്ക് ആ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതായത് ഈ ഡിമാൻഡ് കർവ് അതുപോലെ സപ്ലൈ കർവ് അതായത് വക്രം ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലേക്കും താഴേക്കും പോകുന്നതിനനുസരിച്ച് ഈ സന്തുലിത വിലയിലും സന്തുലിത അളവിലും മാറ്റം വരും ആ മാറ്റം വിശദീകരിക്കുക എന്ന് നമ്മോട് പറയും ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഒരു ചിത്രം കാണാൻ പറ്റും ആ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത് ഡിമാൻഡ് ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നു അത് വലത് ഭാഗത്തേക്ക് നീങ്ങുന്നു അല്ലേ ഡി ഡി എന്ന് പറയുന്ന ഡിമാൻഡ് കർവ് വലത് ഭാഗത്തേക്ക് നീങ്ങുന്നു എസ് എസ് എന്ന് പറയുന്ന സപ്ലൈ കറിവിൽ യാതൊരു മാറ്റവും ഇല്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഈ താഴെയുള്ള പി സ്റ്റാറും സൈഡിലുള്ള ക്യൂ സ്റ്റാറും അഥവാ സന്തുലിത വിലയും സന്തുലിത അളവിലും വന്ന മാറ്റം എന്താണ് ഇന്ന് നമ്മോട് ചോദിക്കും അതായത് ഡിമാൻഡ് കൂടിയാൽ സന്തുലിത വിലയിലും അളവിലും എന്ത് മാറ്റം വരുന്നു ഇനി ഡിമാൻഡ് കുറഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങോട്ട് പോകേണ്ടി വരും ഇടതു ഭാഗത്തേക്ക് വേറെ ഡിമാൻഡ് കർവ് അരയ്ക്കേണ്ടി വരും അപ്പോൾ ഈ സന്തുലിത വിലയിലും സന്തുലിത അളവിലും എന്ത് മാറ്റമാണ് വരിക തുടങ്ങിയ രൂപത്തിലുള്ള ചോദ്യങ്ങളും എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് അത് നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആ ഒരു ഭാഗം വളരെ കൃത്യമായി ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇനി അതൊന്നും കിട്ടുന്നില്ല എങ്കിലും പേടിക്കണ്ട ഡിമാൻഡ് കൂടിയാൽ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കുറവ് എന്ത് ചെയ്യുക വലതു ഭാഗത്തേക്ക് വരയ്ക്കുക അപ്പോൾ പുതുതായി കൂട്ടിമുട്ടുന്ന പോയിൻറ്റില് സന്തുലിത വിലയും അളവിലും കൂടുകയാണോ കുറയുകയാണോ ചെയ്തത് എന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്ന് നോക്കിയാൽ മതി ക്ലിയറായല്ലോ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയും ഇനി മൂന്നാമത്തേതും ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നൂറ് ശതമാനം നിങ്ങളോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് തറവില അതുപോലെ വിലപരിധി എന്താണ് വിലപരിധി എന്താണ് തറവില എന്ന് നമ്മോട് ചോദിക്കും ഓക്കെ ഇത് രണ്ടും താരതമ്യം ചെയ്യാനും ചോദിക്കാറുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തത് എന്താണ് വിലപരിധി വിലപരിധി ഒരു ഡയഗ്രാം ഉണ്ട് ആ ഡയഗ്രാം പഠിച്ചു വെക്കണം വിലപരിധി എന്ന് പറഞ്ഞാൽ എന്താണ് ഉപഭോക്താക്കളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവണ്മെൻറ്റ് ചില സാധനങ്ങളുടെ വില കുറക്കുന്നു അതായത് വിലക്കൊരു പരിധി നിശ്ചയിക്കുന്നു ആ പരിധിയെയാണ് വില പരിധി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ സാധനങ്ങൾക്ക് നല്ല വില വില വളരെ കൂടുതലാണെങ്കിൽ അത് ഉപഭോക്താക്കൾക്ക് വളരെ പ്രയാസം ഉണ്ടാകും വാങ്ങാൻ കാരണം അവിടെ കയ്യിൽ പണം ഉണ്ടാവണമെന്നില്ല അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ് വില കുറക്കുന്നു ആ വില കുറക്കുന്നതിനെയാണ് നമ്മൾ വില പരിധി എന്ന് പറയുന്നത് ഓക്കെ ഇനി ആ വിലപരിധിയുടെ ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ വിലപരിധിയുടെ പ്രത്യേകത എന്താ അത് താഴേക്കാണ് വരച്ചത് അല്ലേ ഒരു ഉണ്ടോ ആ ഒരു പി എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് ഏത് വരുന്നത് പി സി എന്ന് പറയുന്ന ആ വിലയാണെന്തു വിലപരിധി എന്ന് പറയുന്നത് അതായത് വിലപരിധി വിലയേക്കാൾ കുറവായിരിക്കും അതാണ് അടുത്ത പോയിന്റ് വില പരിധി വിലയേക്കാൾ കുറവായിരിക്കും അപ്പോൾ ഇനി അടുത്തത് തറവില എന്താണ് ഈ തറവില എന്ന് പറഞ്ഞാൽ എന്താ തറവില എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വില പരിധിയുടെ നേരെ ഓപ്പോസിറ്റാണ് ഉൽപാദകരുടെ സാ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവണ്മെൻറ്റ് സാധനങ്ങളുടെ വില ഉയർത്തുന്നു ഓക്കെ ഒരു മിനിമം വില സാധനങ്ങൾക്ക് ഗവണ്മെൻറ്റ് വെക്കുന്നു കണ്ടോ ആ ഒരു പീയുടെ മുകളിലാണ് പി എഫ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് തറവില ഉത്പാദകരെ സംബന്ധിച്ചിടത്തോളം അവർ ഉത്പാദിപ്പിച്ച സാധനങ്ങൾക്ക് നല്ല വില കിട്ടണം എങ്കിലേ അവർക്ക് ലാഭം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ റബ്ബറിന് നെല്ലിനൊക്കെ ഗവൺമെൻറ് ചിലപ്പോൾ താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ട് അത് വില വില തറവിലയാണ് അങ്ങനെ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഗവണ്മെൻ്റ് എന്ത് ചെയ്യുന്നു വില കൂട്ടുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തറ വില എന്ന് പറയുന്നത് ഈ തറവില നമ്മുടെ കമ്പോള വിലയേക്കാൾ കൂടുതലുമായിരിക്കും ക്ലിയർ ക്ലിയറായല്ലോ അപ്പം വിലപരിധി തറവില്ല അത് രണ്ടും എന്താണ് അതിൻ്റെ ഡയഗ്രാമ് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം ക്ലിയർ ആയല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കമ്പോള സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന പാഠത്തിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഓക്കെ ഇനി ഈ ഒരു ഭാഗങ്ങൾ മാത്രം നിങ്ങൾ വായിച്ചാൽ മതി ഉറപ്പായിട്ടും നല്ല മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അടുത്തതാണ് നമ്മുടെ മത്സരരഹിത കമ്പോളങ്ങൾ ആറാമത്തെ ചാപ്റ്റർ മത്സരരഹിത കമ്പോളങ്ങൾ ഈ മത്സരരഹിത കമ്പോളങ്ങളിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ചു വയ്ക്കേണ്ടത് ഈ മത്സരരഹിത കമ്പോളങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ ഒരുപാട് മാർക്കറ്റുകൾ പഠിക്കുന്നുണ്ട് കുത്തക കമ്പോളം മൊണോപ്പിളി അതുപോലെ കുത്തക മത്സര കമ്പോളം മൊണോപ്പിളിസ്റ്റി കോമ്പറ്റീഷൻ പിന്നെ ഒളികോപ്പിളി കമ്പോളം അല്ലേ അതുപോലെ ഡിയോപ്പിളി കമ്പോളം ഇങ്ങനെ നാല് കമ്പോളങ്ങളും നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ നാല് കമ്പോളങ്ങളുടെയും സവിശേഷതകൾ പ്രത്യേകതകളാണ് ആദ്യം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ നാല് കമ്പോളങ്ങളെയും സവിശേഷതകൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് എന്തായാലും ഏതെങ്കിലും ഒരു കമ്പോളത്തിൻ്റെ സവിശേഷത നിങ്ങളോട് ചോദിക്കും സാധാരണ ചോദിക്കാറുള്ളത് കുത്തക കമ്പോളം അല്ലെങ്കിൽ ഒളികോപ്പള്ളി ഇത് രണ്ടുമാണ് ചോദിക്കാറുള്ളത് കുത്തക കമ്പോളത്തിൻ്റെ പ്രത്യേകത അവിടെ ഒരു ഉൽപാദകൻ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രധാനം മുഴുവനായിട്ടും അയാളുടെ നിയന്ത്രണത്തിലായിരിക്കും അയാളാണ് ആ സാധനത്തിൻ്റെ വില നിശ്ചയിക്കുക കമ്പോളത്തിൽ പ്രവേശിക്കാൻ അവിടെ തടസ്സം ഇതൊക്കെയാണ് ആ മാർക്കറ്റിൻ്റെ പ്രത്യേകത പക്ഷേ ഈ ഒളികോപ്പിളി മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ അവിടെ കുറച്ച് വില്പനക്കാരാണ് ഉണ്ടാവുക ഒരാളല്ല രണ്ടാളുമല്ല ഒരുപാട് ആളുകളുമില്ല കുറച്ച് വില്പനക്കാരാണ് ആ കമ്പോളത്തിൽ കമ്പോളത്തിലുണ്ടാവുക അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ അവരുടെ സാധനങ്ങളുടെ പ്രത്യേകത എന്താ അത് ഏകരൂപമാവാം അല്ലെങ്കിൽ വ്യത്യസ്തവുമാവാം കമ്പോളത്തിൽ പ്രവേശിക്കാൻ തടസ്സങ്ങളൊന്നുമില്ല തുടങ്ങിയ പ്രത്യേകത അങ്ങനെ ഈ നാല് കമ്പോളങ്ങളും നമ്മൾ മൂന്നാം നാലാമത്തെ ചാപ്റ്ററിൽ പഠിച്ച സമ്പൂർണ്ണ കിടമത്സര കമ്പോളം അതും കൂട്ടി മൊത്തം അഞ്ച് കമ്പോളങ്ങളുണ്ട് ഈ അഞ്ച് കമ്പോളങ്ങളുടെയും സവിശേഷതകൾ നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കണം അപ്പോൾ ഈ സവിശേഷതകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലിയർ ആയല്ലോ